എവിടെയായിരുന്നു? ഞാൻ മുറിയിൽ ആ പരിസരത്ത് ഒക്കെ തിരക്കി. സാറിന്റെ കൂടെ പുറത്തു പോകണമെന്ന് പറഞ്ഞ അഖില കുറെ നേരം കാത്തിരുന്നു. എന്നിട്ട് തിരിച്ചു പോയോ? ഇപ്പതാ ആകെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിലേക്ക് പോയി. രഞ്ജു അറിയാതെ രഹസ്യമായ ഒരു ഔട്ടിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാം തകർന്നു. തകർന്നു? എങ്ങനെ? എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരുത്തം വന്ന് ഇവിടെ തമ്പടി ചെയ്യിക്കില്ലയോ ആ ബാലു. കള്ള ഫോൺ ചെയ്തതിനെ നടു റോഡിൽ നിർത്തിച്ചു മാങ്ങയുമായിട്ട്. മാങ്ങയല്ല, പോലീസ്. പോലീസാ? പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അയ്യോ, അതെന്തിനു? അതൊക്കെ വലിയ കഥയാ. എനിക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്തത് അവൻ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെ അറിഞ്ഞൂടാ. മനു ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങും. ഇന്നൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ അവൻ എങ്ങനെ പൊളിക്കൊന്നും അറിയട്ടെ. നീ എന്നോടൊപ്പം നിന്നാ മതി. എന്താ സാർ പദ്ധതി? അതെ, ഭയങ്കര സീക്രട്ടാ, ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തേക്ക് ഒരു എക്സ്ട്രാ മുറി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. റൂം നമ്പർ 104. രാത്രി രഞ്ജു ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ മുറിയിൽ കയറും, എന്നിട്ട് അഖിലയെ ഫോണിൽ വിളിക്കും. ഇതാണ് ആ മുറിയുടെ താക്കോൽ. നിന്റെ മുറിയുടെ ടീപ്പോയുടെ പുറത്ത് ഇത് വെച്ചാ മതി. വാതിലടയ്ക്കണ്ട, രാത്രി ഞാൻ വന്നെടുത്തോളാം. താക്കോല് സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ? എടാ, ഈ താക്കോല് കണ്ട രഞ്ജു എന്നെ സംശയിക്കില്ലേ? രഞ്ജു അറിഞ്ഞാ ബാലു അറിയും, ബാലു അറിഞ്ഞാ പദ്ധതി ഗോവിന്ദ. ഞാൻ പോയി അഖിലയോട് ഈ പ്ലാൻ എന്ന് പറയട്ടെ, ഷീ വിൽ ബി ഹാപ്പി. നീ എന്തിനാണ് കിടന്ന് ബേജാറാവണത്? നീയും അഖിലയും തമ്മിലുള്ള റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സ്വയം രക്ഷക്കുള്ള വഴി അവൾ നോക്കിക്കോളും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർ വിളിച്ചാൽ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. എന്ത് വഴി? ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ലെ കഥയില്, പഴയതുപോലെ കാര്യങ്ങൾ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അതാര്? ദേ, കം ഓൺ ആക്ഷൻ. വല്ലിച്ചിരിങ്ങി വാ. മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ഇതാ. എപ്പോഴെത്തും? രാത്രിയിലോ? ഇന്ന് രാത്രിയിലോ? അത് മതി, പക്ക. ക്ലൈമറ്റോ? ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ? ആ ഓക്കെ ഓക്കെ. മനുഷ്യന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറൊരു മുറിയോ? നീ എന്തായി പറയുന്നേ? ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ? എടാ മണ്ട, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചുറ്റിക്കളി കാണും. ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് കൊറേ മോഡൽസിനെ കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്ന നിന്റെ വിചാരം? അയ്യേ, മനുഷ്യർ ആ ടൈപ്പാണോ? പിന്നല്ലാതെ, അതാണ് ആണുങ്ങള്. ഏത് മുറി എടുത്തിരിക്കുന്നു? 104. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ മുറിയുടെ താക്കോൽ മനുസാർ നമ്മുടെ മുറിയിലെ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി മനുസാർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് പദ്ധതി. അതിനെന്തിനാ താക്കോൽ നമ്മുടെ മുറി വെക്കുന്നത്? മനുസാറിന്റെ കയ്യിൽ വെച്ചാ പോലെ. രഞ്ജിച്ചേച്ചി എങ്ങനെ ആ താക്കോൽ കണ്ട സംശയം തോന്നൂലേ? ഓ അങ്ങനെ, എന്തൊരു ബുദ്ധി. ഇനി നീ ഇതാരോടും പറയാൻ പോകണ്ട. അവരായി അവരുടെ പാടായി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും. വന്നു. പാതിരാത്രിയായാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമല്ല വല്യച്ഛൻ. അതെന്താ, നിനക്കിന്നിവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛനും ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്? എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്യച്ഛ. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറ ബാലു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കലക്കി 104 എന്നെ കാക്കിട്ട് വലിച്ച മുറി പൂട്ടണം. ഓക്കെ. പൂട്ടിക്കോ പൂട്ടിക്കോ, താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാരറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി സോറി. ഇയാളെങ്ങനെ ഇവിടെ? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? ബാല് കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി പിടികിട്ടി.
എന്ത് പിടി കിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്റെ പ്ലേ പറയാ. ബാലു കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടു വെക്കുന്നു, വീണ്ടും ബാലു കൊണ്ടുപോകുന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുവെക്കുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു. അത് എന്തിനാണെന്നാണ് ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്. എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായി മനസ്സിലായില്ലേ? ഇതാരിവിടെ കൊണ്ടു വെച്ച സ്പ്രേ. ഓ, ഈ സ്പ്രേക്കൊക്കെ ഡി ടി എസ് സൗണ്ട് ആണല്ലോ. അല്ലേ, വേണ്ട, അവിടെ ചെന്ന് തടിക്കാം. കിടന്ന് ഉറങ്ങിയാ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. എന്താടാ എടാ മനുഷ്യർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി? ഏത് താക്കോല്? എടാ 104 താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്ത് കുഴയാൻ? ഇവന്റെ കാര്യം എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ പോണ. എന്തു സുനാമിയെങ്കിലും അവരും. ഹലോ. ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സാർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ അങ്ങ് ആരും ഇല്ല, എല്ലാരും ഉറക്കമായി. ഹലോ, അത് പിന്നെ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത്. പ്ലീസ് വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുക. മോളെ 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 രഞ്ജു, എന്തൊരുറക്കം. അച്ഛനോ? അച്ഛനിപ്പോ വന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ, ബാത്റൂമിലോ മറ്റോ പോയി കാണും. മനുവേട്ടാ, മനുവേട്ടേ, എന്റെ മോളെ അങ്ങനെ വിളിച്ചാലും അവൻ കേക്കില്ല. അവൻ എവിടെ ഉണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നത്? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്ക് എന്താ ഇത്ര പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. 5 എന്തൊക്കെയുണ്ടല്ലയാ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പറ എന്താ? നീ എന്തിന്റെ പുറപ്പാട്? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം. അളിയനും യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി. ബാലു, നീ രഞ്ജുവിനോട് പറയരുത്, കിടന്നിട്ട് ഉറക്കം വരും. എനിക്ക് തോന്നി. അതല്ല, അവളറിയാതെ രഹസ്യമായിട്ട് രണ്ട് സ്മോൾ അടിക്കാൻ വേണ്ടി വന്ന. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അളിയൻ ബാലു ഉറക്കം.
ഞാൻ രഞ്ജുവിനോട് പറയില്ല, അളിയ മാതൃകം എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. പിന്നെ വിളിക്കാം, പിന്നെ വാ. അമ്മാവൻ എപ്പ വന്നു? ദാ ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. പെട്ടെന്നൊരു ആഗ്രഹം, വരുമോനെ ശരിക്കൊന്ന് കാണണം. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ദാ ഈ 12 മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോൾ നിനക്ക് ഇവിടെ ഈ മുറിക്കകത്ത് എന്താ കാര്യം? അത് പിന്നെ ഏത് പിന്നെ? ആ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നത്, ഈ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നോണ്ട് നോക്കാൻ വന്ന ഇത് നമ്മുടെ മുറിയല്ലേ. ഇപ്പൊ ആദ്യ രാത്രിക്ക് നിനക്ക് എന്തിനാടാ പ്രഷർ? എന്താ ലൂസ് മോഷൻ? ഈ അമ്മാവന്റെ മിണ്ടരുത്. തെണ്ടി, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെ എത്തിയത്. പക്ഷെ ഇതുപോലെ ഒരു ചെറ്റത്തനം കാണിച്ചിട്ടില്ല. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിക്ക് തുറക്കി കെടുത്തിട്ട് നീ ഇവിടെ പമ്മി പമ്മി ഒന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രല്ല, അമ്മ എന്തൊക്കെയായി പറയുന്നത്? പറയാ മാത്രല്ല, ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. രഞ്ജു, നീ എങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കോധ്യമായി. ഇത്രയും കാലം മനോടിനെ വിശ്വസിച്ച് ഞാനാ വണ്ടി. എനിക്കിനൊന്നും കേക്കണ്ട. രഞ്ജു, നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രമായി പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തും. നീ കുറെ കാലമായി ഇവളോട് മാത്രമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു, ഇപ്പൊ അവൾക്ക് എല്ലാം മനസ്സിലായി. രഞ്ജു, നീ ഇതിന് പിന്നെ ദുഃഖിക്കല്ലേടാ. അവള് ദുഃഖിക്കില്ല. ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുക്കും ഞാൻ ഇവളെ. ഈ പോടാ, വാ മോളെ. രഞ്ജു, അവളെ വിളിക്കണ്ട, അവള് വരില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഗുഡ് ബൈ. എന്താ സാർ, എന്തു പറ്റി? എല്ലാം കുഴപ്പമായടാ. രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്. വേണ്ട, അകത്തോട്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരി വെച്ച് പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവുമാ. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം, അതിനാ ഞാൻ വന്നത്. രഞ്ജു ഉണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു, നിനക്ക് ഒന്നും പറയാനേ പറഞ്ഞു കൊടുക്കണം. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നീ പോണെ പറഞ്ഞു. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലേ. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോവും, എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവൾ വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാനീ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആപ്പീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റിപ്പണിയാൻ കൊടുത്തു അല്ലേടാ. ആ പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് 5 or 10 വേണമെങ്കിൽ ചോദിച്ചാ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. ആ കാണാം, നീ പോടാ. വാടാ. വന്നു. അടിതെറ്റി ആനയും വീഴുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനുഷ്യർ വീഴുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജിൽ അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനസ്സാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടകിച്ചു മതി, ഓവറാക്കണ്ട. മനസ്സാറേ, ഞാൻ ഓവർ ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജി ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോട. ഒരു ലാർജിൽ അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെ വിളിച്ചിറക്കുന്നു. ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണവൾ, എനിക്കറിയാം എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേരെ എന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിരാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാലോ. വേർ രണ്ടു ലാർജിംഗ്. നിങ്ങൾ ഇരുന്ന് ആലോചിക്കില്ല. അല്ല കിച്ചു, രണ്ടെണ്ണം കഴിഞ്ഞാ നിർത്തി.